ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉഷാറായി കൊണ്ടിരിക്കുകയാണ്. 7 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടത്തിൻ്റെയും നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞു. പല വാർത്താമാധ്യമങ്ങളും എന്തായിരിക്കും ഇലക്ഷൻ്റെ ഫലം എന്ന് പ്രവചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ദേശീയ മാധ്യമമായ ടൈംസ് നൗ നടത്തിയ ഒരു സർവേയുടെ ഫലമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 271,292 പേർ, അത്രയും പേരിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷമാണ് ടൈംസ് നൗ പുതിയ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ടൈംസ് നൗ സർവേ പ്രകാരം BJPക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 329 മുതൽ 359 വരെ സീറ്റ് ലഭിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം കോൺഗ്രസിന് വെറും 27 മുതൽ 47 വരെ സീറ്റ്, അതായത് നിലവിൽ കോൺഗ്രസിന്റെ 52 സീറ്റിൽ ഇനിയും കുറയുമെന്നാണ് സൂചന. 27 മുതൽ 47 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടുമെന്നാണ് ടൈംസ് നൗ സർവേ പറയുന്നത്. പിന്നീടുള്ള ഒരു പ്രബല കക്ഷി 21 മുതൽ 22 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ആന്ധ്രയിലെ YSR കോൺഗ്രസ് ആണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ DMKക്ക് 24 മുതൽ 28 സീറ്റ് വരെ കിട്ടാം. തൃണമൂൽ കോൺഗ്രസ്, പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന് 17 മുതൽ 21 വരെ സീറ്റ് കിട്ടാം. ഒറീസയിലെ BJDക്ക് 10 മുതൽ 12 വരെ സീറ്റ് കിട്ടാം. ആം ആദ്മി പാർട്ടിക്ക് 5 മുതൽ 7 വരെ സീറ്റ് കിട്ടാം. മറ്റുള്ളവർക്ക് 72 മുതൽ 92 വരെ സീറ്റ് കിട്ടാം. ഇതിൽ പലരും BJPയുടെ സഖ്യകക്ഷികളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കുറയുന്നു, BJPയെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കൂടുന്നു, DMKയെ സംബന്ധിച്ചിടത്തോളവും സീറ്റ് അല്പം കുറയുന്നു. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവർക്ക് 22 സീറ്റ് ഉണ്ടായിരുന്നു, അത് 17 മുതൽ 21 വരെ ആയിട്ട് കുറയും. BJDക്ക് 12 സീറ്റാണ് ഉണ്ടായിരുന്നത്, അത് 10 മുതൽ 12 വരെ ആയിട്ടാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ നിന്ന് ഒരേ ഒരു MP ഉണ്ടായിരുന്നത്, ഇത്തവണ അവർക്ക് 5 മുതൽ 7 വരെ സീറ്റ് കിട്ടാമെന്നാണ് കണക്കുകൂട്ടൽ. ഇതാണ് മൊത്തത്തിലുള്ള പ്രതീക്ഷ. ഇതിനെ നമ്മൾ ഓരോ സംസ്ഥാനത്തും എങ്ങനെയൊക്കെയാണ് ഓരോ പാർട്ടികൾക്കും വന്നിരിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോൾ, കേരളത്തിൽ CPMന് നിലവിൽ 1 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്, പക്ഷെ CPMന് 6 മുതൽ 8 വരെ സീറ്റ് കിട്ടാം എന്നാണ് പ്രവചിക്കുന്നത്. അതേസമയം 15 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് 8 മുതൽ 10 വരെ സീറ്റ് കിട്ടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കേരളത്തിൽ 2 കടക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ BJPക്ക് കേരളത്തിൽ 0 മുതൽ 1 സീറ്റ് വരെ കിട്ടാമെന്നാണ് ടൈംസ് നൗ സർവേ പറയുന്നത്. അതേസമയത്ത് 2 സീറ്റിൽ മത്സരിക്കുന്ന IUML 1 മുതൽ 2 വരെ സീറ്റ് കിട്ടാം. അതിനർത്ഥം പൊന്നാനിയുടെ നില അല്പം പരിങ്ങലിലാണ് എന്നാണ്. മറ്റുള്ളവർക്ക് 1 മുതൽ 2 വരെ സീറ്റാണ്. ഇതിൽ CPI പെടാം, അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പ് പെടാം, മണി ഗ്രൂപ്പ് പെടാം, പ്രേമചന്ദ്രന്റെ RSP വരാം, ഇങ്ങനെയൊക്കെയുള്ളൊരു സൂചനകളുണ്ട്. കർണാടകത്തിൽ 28 സീറ്റാണുള്ളത്. നേരത്തെ 25 സീറ്റും BJPക്കായിരുന്നു, 1 സീറ്റ് വീതം കോൺഗ്രസിനും JDSനും 1 സീറ്റ് സ്വതന്ത്രനും. ഇതായിരുന്നു കർണാടകത്തിലെ സ്ഥിതി. ഇത്തവണ 21 മുതൽ 23 സീറ്റ് വരെയാണ് BJPക്ക് പ്രതീക്ഷിക്കുന്നത്, 1 മുതൽ 2 സീറ്റ് വരെ JDSനും. അങ്ങനെ JDS സഖ്യം 25 സീറ്റ് വരെ, BJP JDS സഖ്യം 25 സീറ്റ് വരെ കിട്ടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് 4 മുതൽ 6 സീറ്റ് വരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. തെലങ്കാനയിൽ 17 സീറ്റിൽ തെലങ്കാനയിൽ ഇതുവരെ അവിടെ ഭരണകക്ഷിയായിരുന്ന തെലങ്കാന സമിതിക്ക് BRSന് 1 മുതൽ 3 സീറ്റ് വരെ കിട്ടാമെന്നാണ് പ്രവചനം. BJPക്ക് 4 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 4 മുതൽ 6 സീറ്റ് വരെ കിട്ടാം. 3 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് 8 മുതൽ 10 സീറ്റ് വരെ, ഇപ്പോൾ കോൺഗ്രസ് ആണ് തെലങ്കാനയിലെ ഭരണകക്ഷി, 8 മുതൽ 10 സീറ്റ് വരെ കിട്ടാം. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ മജ്ലിസിന് 0 മുതൽ 2 സീറ്റ് വരെ കിട്ടാം. തമിഴ്നാട്ടിൽ 39 സീറ്റാണുള്ളത്. DMKക്ക് 21 മുതൽ 24 സീറ്റ് വരെ കിട്ടാം. കോൺഗ്രസിന് 5 മുതൽ 7 സീറ്റ് വരെ കിട്ടാം. BJPക്ക് 2 മുതൽ 6 സീറ്റ് വരെ കിട്ടാമെന്നാണ് സൂചന. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കാരണം നിലവിൽ BJPക്ക് തമിഴ്നാട്ടിൽ ലോക്സഭാ അംഗങ്ങളില്ല. അണ്ണാ DMKക്ക് 1 മുതൽ 3 സീറ്റ് വരെ കിട്ടാം. അണ്ണാ DMK ഇപ്പോൾ 1 സീറ്റാണുള്ളത്, അത് 1 മുതൽ 3 സീറ്റ് വരെ വർദ്ധിക്കും. അത് മറ്റുള്ളവർക്ക് 4 മുതൽ 5 സീറ്റ് വരെ കിട്ടാമെന്നാണ് സൂചന. മഹാരാഷ്ട്രയിൽ 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ BJPക്ക് 27 മുതൽ 31 വരെ സീറ്റ് കിട്ടാം. BJPയുടെ കൂടെയുള്ള ശിവസേനയ്ക്ക്, അതായത് ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 4 മുതൽ 6 സീറ്റ് വരെ കിട്ടാം. അജിത് പവാറിന്റെ NCPക്ക് 1 മുതൽ 3 സീറ്റ് വരെ കിട്ടാം. അതേസമയം കോൺഗ്രസിന് 0 മുതൽ 1 സീറ്റ് വരെയാണ് പ്രതീക്ഷ. ഇപ്പോൾ തന്നെ കോൺഗ്രസിന് ചന്ദ്രപൂരിലെ 1 സീറ്റ്, മഹാരാഷ്ട്രയിലെ 1 സീറ്റ് മാത്രമാണുള്ളത്. അത് തന്നെ പരമാവധി കിട്ടാൻ സാധ്യതയുള്ളൂ. ഉദ്ധവ് താക്കറയുടെ ശിവസേനയ്ക്ക് അതേസമയം 7 മുതൽ 9 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശരത് പവാറിന്റെ NCPക്ക് 1 മുതൽ 3 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് 0 മുതൽ 1 സീറ്റ് വരെ കിട്ടാനാണ് സാധ്യത. വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമിൽ 14 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇവിടെ BJP സഖ്യത്തിന് 11 മുതൽ 13 സീറ്റ് വരെ കിട്ടാം. കോൺഗ്രസിന് 0 മുതൽ 1 സീറ്റ് വരെ, AEDUFന് 0 മുതൽ 1 വരെ, മറ്റുള്ളവർക്ക് 0 മുതൽ 2 വരെ. മൊത്തത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ
അസം ഒഴികെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് 4 മുതൽ 6 സീറ്റ് വരെയാണ് പ്രതീക്ഷയുള്ളത്. മറ്റുള്ളവർക്ക് 4 മുതൽ 6 സീറ്റ് വരെ, കോൺഗ്രസിന് 0 മുതൽ 2 സീറ്റ് വരെ. ഇവിടെ ബി ജെ പിക്ക് നേരിയ തോതിൽ സീറ്റുകൾ കുറയുമെന്നാണ് സൂചന. കേന്ദ്രഭരണ പ്രദേശമായ ഗോവയിൽ 1 മുതൽ 2 സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാം. കോൺഗ്രസിന് 0 മുതൽ 1 സീറ്റ് വരെ കിട്ടാം. മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 3 മുതൽ 5 സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാം. കോൺഗ്രസിന് 1 സീറ്റ് മുതൽ 3 സീറ്റ് വരെ കിട്ടാം എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. മധ്യപ്രദേശിൽ ആകെയുള്ള 29 സീറ്റിൽ 28 സീറ്റാണ് ബി ജെ പിക്ക് ഇപ്പോൾ നിലവിലുള്ളത്. അത് 28 മുതൽ 29 വരെ ആകാമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1 സീറ്റാണ് ഉണ്ടായിരുന്നത്. കമൽനാഥിന്റെ മകൾ നകുൽനാഥിന്റെ സീറ്റായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിന് 0 മുതൽ 1 സീറ്റ് വരെയാണ് സർവേ നൽകുന്നത്. ഛത്തീസ്ഗഡിൽ, അതായത് 11 അംഗങ്ങളുള്ള ഛത്തീസ്ഗഡിൽ ഇപ്പോൾ 2 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. പക്ഷെ അത് 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടാമെന്നാണ് സൂചന. ബി ജെ പിക്ക് 10 മുതൽ 11 സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് സൂചന. 51% വോട്ടാണ് ഛത്തീസ്ഗഡിന് ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന് 40% വോട്ടും മറ്റുള്ളവർക്ക് 9% വോട്ടും. മധ്യപ്രദേശിൽ ബി ജെ പിക്ക് 59% വോട്ടും കോൺഗ്രസിന് 37% വോട്ടുമാണ് പ്രതീക്ഷ. രാജസ്ഥാനിലെ 25 സീറ്റിൽ 24 എണ്ണമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. 24 മുതൽ 25 വരെ സീറ്റാണ് ബി ജെ പിക്ക് സർവേ വിലയിരുത്തുന്നത്. 55% വോട്ടാണ് ബി ജെ പിക്ക് കിട്ടുക. കോൺഗ്രസിന് 0 മുതൽ 1 സീറ്റ് വരെയാണ് സർവേ നൽകുന്നത്. അതായത് 36% വോട്ട്, മറ്റുള്ളവർക്ക് 9% വോട്ട്. ഗുജറാത്തിലെ 26 സീറ്റിൽ 26 സീറ്റും ബി ജെ പിക്ക് തന്നെയാണ് സർവേ നൽകുന്നത്. അതേസമയം വെസ്റ്റ് ബംഗാളിൽ നേരത്തെ 22 സീറ്റാണ് തൃണമൂൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. അത് 17 മുതൽ 21 വരെ സീറ്റാകുമെന്നാണ് സർവേ പറയുന്നത്. അതായത് 40% വോട്ട്, പരമാവധി 21 സീറ്റ്, ഏറ്റവും കുറഞ്ഞാൽ 17 സീറ്റ്. ഇതാണ് സർവേ നൽകുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് 18 അംഗങ്ങളാണ് ബംഗാളിൽ നിന്നുണ്ടായിരുന്നത്. അത് 20 മുതൽ 24 വരെ ആകുമെന്നാണ് സൂചന. 42% വോട്ടാണ് ബി ജെ പിക്ക് കിട്ടുക. സി പി എം കോൺഗ്രസ് സഖ്യത്തിന് 0 മുതൽ 2 സീറ്റ് വരെ കിട്ടാം. ഒഡീഷയിൽ 21 സീറ്റാണുള്ളത്. ബി ജെ പിക്ക് 9 മുതൽ 11 സീറ്റ് വരെ കിട്ടാം. ബി ജെ ഡി ബിജു ജനതാദളിന് 10 മുതൽ 12 സീറ്റ് വരെ കിട്ടാം. ഇന്ത്യ മുന്നണിക്ക് സീറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ ബി ജെ പിക്ക് 39% വോട്ടും ബി ജെ ഡിക്ക് 42% വോട്ടും കോൺഗ്രസിന് 13% വോട്ടുമാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 12 സീറ്റ് ബി ജെ ഡിക്കും 8 സീറ്റ് ബി ജെ പിക്കും 1 സീറ്റ് കോൺഗ്രസിനുമായിരുന്നു ഉറയിച്ചിരുന്നത്. പുതിയ പ്രവചന പ്രകാരം ബി ജെ പിക്ക് 9-11, ബി ജെ ഡിക്ക് 10-12, ഇന്ത്യ മുന്നണിക്ക് 0. ഹിമാചൽ പ്രദേശിലെ 4 സീറ്റിൽ 3 മുതൽ 4 സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാം. 56% വോട്ട് ബി ജെ പി കിട്ടും. ഇന്ത്യ മുന്നണിക്ക് 0 മുതൽ 1 സീറ്റ് വരെ, അതായത് കോൺഗ്രസിന് 1 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 0 മുതൽ 1 വരെ 39% വോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരാഖണ്ഡ്, 5 സീറ്റുകൾ ഉത്തരാഖണ്ഡിൽ 5 ബി ജെ പിക്ക് തന്നെയായിരിക്കും. ഇന്ത്യ മുന്നണിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. 55% വോട്ടാണ് ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന് 36% വോട്ട്. ജമ്മു ആൻഡ് കാശ്മീരിലെ 6 സീറ്റിൽ ബി ജെ പിക്ക് 2 മുതൽ 4 സീറ്റ് വരെ കിട്ടാം. ഇന്ത്യ മുന്നണിക്കും 2 മുതൽ 4 സീറ്റ് വരെ കിട്ടാം. പഞ്ചാബിൽ ബി ജെ പിക്ക് 4 മുതൽ 6 സീറ്റ് വരെ കിട്ടാം. ഇന്ത്യ മുന്നണിക്ക് 7 മുതൽ 9 സീറ്റ് വരെ കിട്ടാം. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു മുന്നണിയല്ല, പരസ്പരം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും 2 മുന്നണികളിലായിട്ടാണ് മത്സരിക്കുന്നത്. അവർക്ക് 7 മുതൽ 2 പേർക്കും കൂടെ 7 മുതൽ 9 സീറ്റ് വരെ കിട്ടാം. ബീഹാറിൽ ഇത്തവണ ബി ജെ പി മുന്നണി തൂത്തുവാരുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. 37 മുതൽ 39 വരെ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. 56% വോട്ടും. ഇന്ത്യ മുന്നണിക്ക് 1 മുതൽ 3% വരെ, അതായത് രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് സഖ്യം, അവർക്ക് 1 മുതൽ 3 വരെ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. 33% വോട്ടും. ജാർഖണ്ഡിൽ 14 സീറ്റുള്ള ജാർഖണ്ഡിൽ എൻ ഡി എ 3 മുതൽ 14 സീറ്റ് വരെ കിട്ടും. ഡൽഹിയിൽ 7 സീറ്റുള്ള ഡൽഹിയിൽ 6 മുതൽ 7 സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടും. ഇന്ത്യ മുന്നണിക്ക് 0 മുതൽ 1 സീറ്റ് വരെയാണ് പ്രതീക്ഷിക്കുന്നത്. 10 സീറ്റുള്ള ഹരിയാനയിൽ 9 മുതൽ 10 സീറ്റും ബി ജെ പി കിട്ടും. 1 സീറ്റാണ് പ്രതിപക്ഷത്ത് പ്രതീക്ഷിക്കുന്നത്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം സീറ്റുള്ള സംസ്ഥാനം. 80 സീറ്റാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ളത്. ആ ഉത്തർപ്രദേശിലെ 74 മുതൽ 78 വരെ സീറ്റ്, അതായത് 80-ൽ 74 മുതൽ 78 വരെ സീറ്റ് ബി ജെ പി സഖ്യത്തിന് ലഭിക്കുമെന്നാണ് കണക്കൂട്ടൽ. 3 മുതൽ 5 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. ഇങ്ങനെ ദേശീയ തലത്തിൽ ആകെ ബി ജെ പിക്ക് 329 മുതൽ 359 വരെ സീറ്റും കോൺഗ്രസിന് 27 മുതൽ 47 വരെ സീറ്റുമാണ് ടൈംസ് നൗ സർവേ പ്രവചിക്കുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.